ബാബലായ സ്റ്റുഡിയോയുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രവും ആചാരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയാകർഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് തൃശ്ശൂർ പൂരം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കൊടുത്ത തൃശ്ശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോറും തൃശ്ശൂരിൽ എത്താറുണ്ട്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ശേഷം ഉത്തര നക്ഷത്രം വരുന്നതിൻ്റെ തലേന്നാണ് പൂരം ആഘോഷിക്കുന്നത്. ആനകളെ അണിനിരുത്തിയുള്ള പാറമേവക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ മേള, പഞ്ചവാദ്യ ഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റം, പുലരുന്നതിന് മുമ്പുള്ള വെടിക്കെട്ട് എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്മ് ബ്രഹ്മസം മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉറപ്പാടിരുന്നിടത്ത്, മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടു കൂടിയുള്ള മഠത്തിൽ വരവ് എഴുന്നിടത്ത്, ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ പൂരപ്പുറപ്പാട്, അതിനോടനുബന്ധിച്ച് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം, ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച, കുടമാറ്റം, സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട്, രാത്രിയിലെ പഞ്ചവാദ്യം, പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട്, പിറ്റേന്ന് നടക്കുന്ന പകൽപൂരം, പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട്, ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകളെത്തുമായിരുന്നു. ലോകത്തെ എല്ലാ ദേവീദേവന്മാരും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം. 1796 പൂരത്തിന് ശക്തമായ കാറ്റും പേമാരയും നിമത്തം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാവ് കാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നിവിടങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ല. പൂരത്തിന് എത്താതിരുന്നുകൊണ്ട് ഈ സംഘങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു. അന്ന് ശക്തൻ തമ്പുരാൻ്റെ ഭരണമായിരുന്നു. സംഭവമറിഞ്ഞ് കോപിഷ്ഠനായ തമ്പുരാൻ വടക്കുനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ 1797 മെയ്യിൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു. പൂരത്തിലെ പ്രധാന പങ്കാളികൾ നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവും തിരുവമ്പാടിയുമാണ്. തൃശ്ശൂർ നഗരമധ്യത്തിലുള്ള വടക്കുനാഥ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിങ്കാട് മൈതാനത്തിലുമായാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത്. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ദേവിമാരാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്. പൂരത്തിൻ്റെ മുഖ്യ പങ്കാളിത്തവും ഈ രണ്ട് വിഭാഗക്കാർക്കാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൃഷ്ണനാണെങ്കിലും പൂരത്തിൽ അവിടുത്തെ ഒരു ഉപദേവതയായ ഭഗവതിയാണ് പൂരത്തിൽ പങ്കെടുക്കുന്നത്. 8 ചെറുപൂരങ്ങൾ കൂടി അടങ്ങുന്നതാണ് തൃശ്ശൂർ പൂരമെങ്കിലും മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുണ്ട്. വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിൽ ഇവർക്ക് അവകാശമുള്ളൂ. പൂരത്തിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടും കുടമാറ്റവും ഈ രണ്ട് കൂട്ടരുടെയും മാത്രം അവകാശങ്ങളാണ്. പൂരത്തിലെ പ്രധാന ചടങ്ങുകളായ ഇലിഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം തുടങ്ങിയവയൊക്കെ വടക്കുനാഥൻ്റെ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് അരങ്ങേറുന്നത്. സമയക്രമമനുസരിച്ച് മുഖ്യ വിഭാഗങ്ങൾക്കും വളരെ മുമ്പേ തന്നെ നടക്കുന്ന ചില ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെയാണ് പ്രധാന ദിവസത്തെ പൂരാഘോഷങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നത്. രാവിലെ 6:30 വടക്കുനാഥൻ്റെ മുന്നിലെത്തി വണങ്ങുന്ന കണിമംഗലം ശാസ്താവ് പൂരത്തിൽ പങ്കെടുക്കുവാൻ ആദ്യമെത്തുന്നു. പിന്നെ ഒന്നൊന്നായി മറ്റു ചെറുപൂരങ്ങൾ എത്തിത്തുടങ്ങും. കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ട് കാവ് ഭഗവതി, നൈതിലക്കാട്ട് ഭഗവതി, ലാലൂർ ഭഗവതി, പനയ്ക്കാമ്പള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്യായനി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി എന്നീ 8 ക്ഷേത്രങ്ങളിലെ ദേവതമാരാണ് ചെറുപൂരം അവതരിപ്പിക്കുന്നത്. ഈ 8 പൂരങ്ങളും സ്വന്തം ക്ഷേത്രങ്ങളിൽ അരങ്ങേറാതെ വടക്കുനാഥൻ്റെ മുന്നിലാണ് ഒരുക്കുന്നത് എന്നതും തന്ത്രവിധികൾ, പൂജാക്രമങ്ങൾ എന്നിവയാൽ നിബന്ധമായതോ ആയ ചടങ്ങുകളും ഇതിൽ അരങ്ങേറുന്നില്ല എന്നതും മറ്റ് പ്രത്യേകതകളാണ്. കേവലം ദൃശ്യശ്രാവ്യ വിരുന്നൊരുക്കുക മാത്രമാണ് പൂരം നാളിൽ നടക്കുന്നത്.
പൂരത്തിന് ഒരാഴ്ച മുമ്പ് പങ്കാളികളായ ക്ഷേത്രങ്ങളിൽ കൊടി കയറുന്നു. തന്ത്രി മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ കൊടി കയറ്റത്തിന് മുമ്പ് ശുദ്ധികലശം നടത്തുന്നു. ക്ഷേത്രം അടിയന്തരക്കാരായ ആശാരിമാർ തയ്യാറാക്കുന്ന കവുങ്ങാണ് കൊടിമരം. ചെത്തി മിനുക്കി കൊടിക്കൈ വെച്ച് പിടിപ്പിച്ച കവുങ്ങിൽ ആലിലയും മാവിലയും ചേർത്ത് കെട്ടുന്നു. ക്ഷേത്ര ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ തട്ടകക്കാർ ആർപ്പുവിളികളോടെ കൊടിമരം ഏറ്റുവാങ്ങി പ്രതിഷ്ഠയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്ന കുഴിയിൽ പ്രതിഷ്ഠിക്കുന്നു. തൃശ്ശൂർ പൂരത്തിലെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുണ്ട്. പന്തലുകളും വെടിക്കെട്ടുകളും അവയിൽ പ്രധാനപ്പെട്ടതാണ്. പ്രദക്ഷിണ വഴിയിൽ പന്തലുയർത്താൻ അവർക്ക് മാത്രമേ അവകാശമുള്ളൂ. വെടിക്കെട്ട് നടത്തുവാനുള്ള അവകാശവും ഇവർക്ക് തന്നെ. പഴയ കാലങ്ങളിൽ ഈ രണ്ട് കൂട്ടർ തമ്മിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആനകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും പന്തലുകളുടെ മത്സരങ്ങളിലും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. പ്രദക്ഷിണ വഴിയിൽ പടിഞ്ഞാറ് തെക്ക് വടക്ക് ഭാഗത്ത് മാത്രമാണ് പന്തലുള്ളത്. പാറമേക്കാവിന് മണികണ്ഠനാലിൽ ഒരു പന്തലയുള്ളുവെങ്കിൽ തിരുവമ്പാടിക്ക് നടുവിലാലും നായ്ക്കനാലിലും പന്തലുകളുണ്ട്. നടുവിലത്തെ പന്തലിന് ആചാരപ്രകാരം ഏറെ പ്രാധാന്യമുള്ളതാണ്. തിരുവമ്പാടി ഭഗവതി മഠത്തിൽ നിന്നെഴുന്നള്ളുമ്പോൾ ശ്രീ വടക്കുനാഥൻ്റെ നടക്കൽ മുഖം കാട്ടുന്നത് നടുവിലാലിലെ പന്തലിൽ നിന്നുകൊണ്ടാണ്. ഈ മുഹൂർത്തത്തിൽ പഞ്ചവാദ്യം ഇടത്തീർ കലാശം കൊട്ടും. പുലർച്ചെ പ്രധാന വെടിക്കെട്ട് സമയത്ത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഓരോ ആനകൾ തിടം വയറ്റി നിൽക്കുന്നത് നായ്ക്കനാൽ മണികണ്ഠനാൽ പന്തലുകളിലാണ്. പരസ്യ വിപണി കടുത്ത മത്സരരംഗമായിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ പന്തലുകൾ പരസ്യക്കാർക്ക് ഇന്നും ബാലികേറ മലയാണ്. ബാനറുകളോ ഏതെങ്കിലും തരത്തിലുമുള്ള പരസ്യ ബോർഡുകളോ പന്തലിൽ അനുവദിക്കില്ല. ദേവസ്വത്തിൻ്റെ പേര് പോലും ഈ പന്തലുകൾക്ക് ആവശ്യമില്ല. പന്തൽ ഏത് വിഭാഗത്തിൻ്റേതാണെന്ന് അറിയാത്തവരുമില്ല. അതുപോലെ പൂരം ദിവസങ്ങളിൽ തേക്കിൻകാട് മൈതാനിയിൽ ഈ രണ്ട് ദേവസ്വങ്ങൾക്കുമല്ലാതെ മറ്റാർക്കും വെടിക്കെട്ട് കത്തിക്കാൻ പറ്റില്ല.